നമ്മുടെ കർത്താവായ ഈശോ മിശിയായിക്ക് സ്തുതിയും ആരാധനയും മഹത്വവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സെപ്റ്റംബർ പതിനാല് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ ആചരിക്കുന്നു സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൽ നാം ഇപ്പോൾ ഏലിയാശ്രീവ മൂശാക്കാലത്തിലാണ് ഏലിയാശ്രീവാ മൂശാകാലവും വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം ഏലിയാസ്ത്രീവ മൂശാക്കാലം എന്നുദ്ദേശിക്കുന്നത് യുഗാന്ത്യത്തെ സൂചിപ്പിക്കുന്ന കാലമാണ് ഈശോ മിശിഹായുടെ സ്ത്രീവ നടുവിൽ വരത്തക്ക വിധം ഏലിയാസ്ത്രീവ മൂശാക്കാലങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി ആചരിക്കുന്ന മാസ്ത്രീവായുടെ പുകഴ്ചയാണ് ഈ കാലത്തിൻ്റെ കേന്ദ്രബിന്ദു അനുതാപനിർഭരമായ അന്തരീക്ഷമാണ് ഈ കാലത്ത് ദൃശ്യമാകേണ്ടത് ഈശോമിഷിഹായുടെ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പ് ഏലിയ പ്രവാചകൻ വന്ന് നാശത്തിൻ്റെ പുത്രന് അവൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്ന് ആദിമസഭ വിശ്വസിച്ചിരുന്നു കൂടാതെ നാശപുത്രനുമായി ഏറ്റുമുട്ടുന്നതിന് അവസാന നാടിൽ ഏലിയ പ്രവാചകൻ വരുമെന്നായിരുന്നു പരക്കെയുള്ള വിശ്വാസവും മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇതാ കർത്താവിൻ്റെ ഭയാനകമായ വലിയ ദിവസം വരുന്നതിന് മുമ്പ് ഞാൻ ഏലിയ നിവ്യയായി അയക്കും ഇത് ഞാൻ വന്ന് നാശത്തിനായി ഭൂമിയെ പ്രഹരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളുടെ പക്കലേക്കും മക്കളുടെ ഹൃദയത്തെ പിതാക്കളുടെ നേർക്കും തിരിക്കുവാൻ വേണ്ടിയാകുന്നു താബോർ മലയിൽ വെച്ചുള്ള ഈശോ തമ്പുരാൻ്റെ രൂപാന്തരീകരണ വേളയിൽ ഏലിയായും മൂശയും നമ്മുടെ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നത് ഈശോ മിസ്ഹായുടെ രണ്ടാമത്തെ വരവൻ്റെ പ്രതീകമായി കണ്ട് ഏലിയ സ്ലിവാ മൂശക്കാലങ്ങൾ രൂപപ്പെടുത്തുവാൻ പ്രേരകമാവുകയും ചെയ്തു ഈ കാലങ്ങൾ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനവും കുരിശിൻ്റെ ശക്തിയും വിജയവുമാണ് സൂചിപ്പിക്കുന്നത് യേശോമിഷിഹായുടെ രണ്ടാമത്തെ വരവിനെ ധ്യാനം വിഷയമാക്കിക്കൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി നീങ്ങാൻ സഭാ മക്കളെ ഒരുക്കുന്ന കാലഘട്ടമാണിത് എല്ലാ മനുഷ്യരും നേരിടേണ്ട അന്ത്യത്തെയും ലോകത്തിന് തന്നെ വരുവാനിരിക്കുന്ന അവസാനത്തെയും പറ്റി ഓർക്കുവാനും അവസാന ദിവസം നല്ലവരോടൊപ്പം നിത്യവിധിയാളെ വലുത് ഭാഗത്ത് നിൽക്കുവാൻ സഹായകമാകത്തക്ക വിധം ജീവിതത്തെ ക്രമീകരിക്കുവാൻ പരിശ്രമിക്കേണ്ട സന്ദർഭമാണ് ഏരിയ സ്ത്രീവാക്കാലം വിശുദ്ധ ശ്രീവായുടെ ശക്തിയാൽ പ്രലോഭനങ്ങളെ അതിജീവിച്ച് സത്യമാർഗത്തിൽ ജീവിച്ച് ലോകാവസാനത്തിൽ കർത്താവിനെ ആനന്ദത്തോടെ എതിരേൽക്കാൻ നമുക്കും തീക്ഷണമായി ഒരുങ്ങാം ആ